ഇന്ത്യയിലെ കൽക്കരി പ്രതിസന്ധി സ്പോഞ്ച് ഇരുമ്പ് ഉൽപ്പാദകരെ പ്രതിസന്ധിയിലാക്കി. ലോഹ നിർമ്മാതാക്കൾ അവരുടെ മില്ലുകൾ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ വിതരണത്തിനായി വില കൂടിയ ഇറക്കുമതിയിലേക്ക് തിരിയുകയാണ്. ഒപ്പം പണപ്പെരുപ്പ സമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നു. ആവശ്യത്തിന് ഫോസിൽ ഇന്ധനമില്ലാത്തതിനാൽ 40% ശേഷിയിൽ സ്പോഞ്ച് അയൺ പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്ന ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ലിമിറ്റഡ് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും മൊസാംബിക്കിൽ നിന്നും മെയ് ജൂൺ മാസങ്ങളിൽ 180,000 ടൺ താപകൽക്കരി വീതം ഓർഡറുകൾ നൽകിയിട്ടുണ്ട്. ഒരു മാസത്തിനിടെയുള്ള ഏറ്റവും വലിയ ഇറക്കുമതിയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്പോഞ്ച് ഇരുമ്പ് വ്യവസായത്തിൽ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കേണ്ട ഊർജ്ജ പ്രതിസന്ധിയുമായി ഇന്ത്യ പോരാടുകയാണ്. സർക്കാരിന്റെ കോൾ ഇന്ത്യ ലിമിറ്റഡ് വ്യവസായങ്ങളിൽ ഫോസിൽ ഇന്ധനം തീർന്നു മോശമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലും വൈദ്യുതി മുടക്കം ഒഴിവാക്കാൻ അതിന്റെ ഉൽപ്പാദനത്തിന്റെ ഭൂരിഭാഗവും പവർ പ്ലാന്റുകളിലേക്ക് നൽകുകയാണ്. ആഗോളതലത്തിൽ കൽക്കരി വില ക്രമാതീതമായി വർദ്ധിച്ചതിനാൽ സ്ഥിതി കൂടുതൽ വഷളായി. ഒപ്പം ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലെ പണപ്പെരുപ്പവും സമ്മർദ്ദം ചെലുത്തുകയാണ്. ഇരുമ്പയില്, ഉരുക്ക് നിർമ്മാണം എന്നിവയുടെ കേന്ദ്രമായ മധ്യസംസ്ഥാനമായ ഛത്തീസ്ഗഡിൽ സ്പോഞ്ച് ഇരുമ്പ് നിർമ്മാതാക്കൾ സാധാരണ നിലയിലെ 60% പ്രവർത്തിക്കുന്നുവെന്ന് ഛത്തീസ്ഗഡ് സ്പോഞ്ച് അയൺ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ മാസം പറഞ്ഞു. സ്പോഞ്ച് അയൺ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പറയുന്നതനുസരിച്ച് ഇന്ത്യയുടെ സ്പോഞ്ച് ഇരുമ്പ് വ്യവസായം ഈ സാമ്പത്തിക വർഷം 35 ദശലക്ഷം ടൺ കൽക്കരി കയറ്റി അയച്ചേക്കാം. കൽക്കരി അല്ലെങ്കിൽ വാതക രൂപത്തിൽ കാർബൺ ഉപയോഗിച്ച് ഉയർന്ന ഊഷ്മാവിൽ ഇരുമ്പയിര് ചൂടാക്കിയ ശേഷം ഉൽപ്പാദിപ്പിക്കുന്ന ഉരുക്ക് നിർമ്മിക്കുന്ന അസംസ്കൃത വസ്തുവാണ് സ്പോഞ്ച് ഇരുമ്പ്. മില്ലുകൾക്ക് ആവശ്യമായ കൽക്കരിയുടെ ഗുണനിലവാരത്തെയും വിലയെയും കുറിച്ചുള്ള അന്വേഷണങ്ങളുമായി ദക്ഷിണാഫ്രിക്കൻ ഓസ്ട്രേലിയൻ വ്യാപാരികൾ വ്യവസായ ഗ്രൂപ്പുകളെ സമീപിക്കുകയാണ്. കാരണം ഊർജ്ജ പ്രതിസന്ധി കാരണം ഇന്ത്യ ധാരാളം കൽക്കരി ഇറക്കുമതി ചെയ്യേണ്ടി വരുമെന്ന് അവർക്കറിയാമെന്ന് സ്പോഞ്ച് അയൺ ഗ്രൂപ്പിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപേന്ദ്ര കാശിവ പറയുന്നു. ഈ ലേലത്തിൽ കൽക്കരിക്ക് ഉയർന്ന പ്രീമിയം നൽകാൻ മില്ലുകൾ തയ്യാറാണ്. കാരണം അവരുടെ പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഉരുക്കിന്റെ കുതിച്ചുയരുന്ന കയറ്റുമതി ഡിമാൻഡ് നഷ്ടപ്പെടുത്താൻ കമ്പനികൾ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ കണക്കുകൾ പ്രകാരം മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സ്റ്റീൽ കയറ്റുമതി 25% ഉയർന്ന് 13.5 ദശലക്ഷം ടണ്ണിലെത്തി. സർക്കാർ അല്ലെങ്കിൽ കോൾ ഇന്ത്യ ഊർജ്ജ ചെലവ് നിയന്ത്രിക്കാൻ കൽക്കരി വില നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. രാജ്യം പാരിസ്ഥിതിക അനുമതികൾ വേഗത്തിലാക്കുകയും ലേലത്തിൽ പാട്ടത്തിനടുത്ത ഖനിത്തൊഴിലാളികൾക്ക് കൂടുതൽ ഉൽപ്പാദനം വേഗത്തിൽ കൊണ്ടുവരാൻ ഉൽപ്പാദന സമയപരിധി നിശ്ചയിക്കുകയും വേണം. ഓർത്തിരിക്കേണ്ട മണി ടിപ്സ് മുതൽ സാമ്പത്തിക വാർത്തകൾ വരെ വിരൽത്തുമ്പിൽ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിനാൻഷ്യൽ വ്യൂസ്.